എല്ലാവർക്കും അൻസീസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന നല്ല കുറച്ച് കിച്ചൺ ആയിട്ടാണ് അപ്പോൾ ടിപ്സ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ടിപ്പ് പുഴുങ്ങിയ മുട്ടയുടെ തൊലി വളരെ എളുപ്പത്തിൽ തന്നെ കളയാൻ പറ്റിയ ഒരു ടിപ്പാണ് അപ്പോൾ എത്ര മുട്ടയുണ്ടെങ്കിലും ഒരു പ്രശ്നവും ഇല്ല നാടൻ മുട്ടയൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം ഇതേപോലെ ഒരു അടപ്പുള്ള പാത്രം എടുക്കാം അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു തൂക്കുപാത്രം ആണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു ചൂടോടുകൂടിയാണ് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് ഇതേപോലെ കുളിക്കിയതിന് ശേഷം രണ്ടൊന്ന് പ്രാവശ്യമൊന്നും കുളിക്കാൻ മതി അപ്പോൾ തന്നെ തൊലി നന്നായിട്ട് വിട്ടു പോയിട്ടുണ്ടാവും അവധി നോക്കിയിട്ട് മുട്ടയിൽ നിന്ന് എല്ലാ തൊലിയും തന്നെ പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് എടുത്താൽ മതി രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഓരോന്നും ഓരോന്ന് തൊലി കളയാനൊന്നും സമയമുണ്ടാവില്ല അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി നല്ല ഈസി ആയിട്ട് ഇത് ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നാടൻ മുട്ടയുടെ തൊലി കളയാനാണ് കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മുട്ടയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഒരു മുട്ട മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലിട്ടിട്ട് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് തൊലി കളയാം അടുത്ത ഒരു ടിപ്പ് നമ്മൾ മീനൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിലൊരു സ്മെല്ല് ഉണ്ടാകും അപ്പോൾ ആ ഒരു സ്മെല്ല് പോകുന്നതിനായിട്ട് നമ്മൾ മീൻ കറിയിലേക്ക് ആയിട്ട് ഏതായാലും കുടപ്പുളി ഇടാറുണ്ട് അപ്പോൾ ഈ കുടപ്പുളി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷമുള്ള ഈ വെള്ളമുണ്ടല്ലോ ഈ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് കൈ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടോ അപ്പോൾ പുളി മാറ്റിയതിന് ശേഷം ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് കൈ കഴുകാവുന്നതാണ് അപ്പോൾ ഇതേ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ പുളി നമുക്ക് കറിയിലേക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം ഈ വെള്ളം വച്ചിട്ട് കയ്യിലുള്ള സ്മെല്ല് മാറ്റുകയും ചെയ്യാം മീൻ നമ്മൾ മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട് പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ മീനിനെ ഒരു ഉണക്ക മീൻ്റെ ടേസ്റ്റായിട്ട് മാറും ഒട്ടും തന്നെ ആ ഒരു ഫ്രഷ്നസ് ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാറില്ല അപ്പോൾ നമ്മൾ മീൻ ഇതേപോലെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രീസറിൽ വെക്കുക ഫ്രീസറിൽ വയ്ക്കണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ മീൻ ഇരുന്നോളും പിന്നെ നമ്മൾ ഫ്രീസറിൽ വെക്കാത്തതിൻ്റെ ഒരു കാരണം ഒറ്റ കട്ടയായിട്ട് പോകും മീൻ പിന്നെ നമുക്ക് ഒന്നോ രണ്ടോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഫ്രീസറിൽ വയ്ക്കാത്തത് എന്നാൽ അങ്ങനെ ഒറ്റ കട്ടയായിട്ട് പോകാതെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ മീനാക്കി മാറ്റാം അപ്പോൾ അതിനുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം ഫ്രീസറിൽ വച്ചതിന് ശേഷം രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒന്ന് എടുത്തിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മീനിലേക്ക് ഇതേപോലെ ഐസ് പിടിച്ച് വരുന്നേ ഉണ്ടാവുള്ളൂ അത് ഇതേപോലെ ഓരോ മീനും നമുക്കൊന്ന് വിടിയിപ്പിച്ച് കൊടുക്കാം ഒട്ടിയിരിക്കുന്ന മീനാണെങ്കിൽ നമുക്കത് ഇതേപോലെ ഒന്ന് വിടിയിപ്പിച്ചിട്ട് വീണ്ടും ഇതേപോലെ തന്നെ വച്ചിട്ട് ഒന്ന് അടച്ച് ഫ്രീസറിലേക്ക് വച്ചാൽ മതി പിന്നെ നമ്മൾ ഇത് എത്ര ദിവസം കഴിഞ്ഞെടുത്താലും ഓരോ മീൻ ഓരോ മീൻ ഒറ്റയായിട്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ ഓരോന്നും ഓരോന്നും എടുത്ത് ഫ്രൈ ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ മീൻ മാത്രമല്ല ചിക്കനും ചെയ്യാവുന്നതാണ് അപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിലും ഇടക്ക് നമുക്ക് രണ്ട് പീസ് മാത്രം അപ്പോൾ അത് രണ്ട് പീസ് മാത്രം എടുത്ത് ഫ്രൈ ചെയ്യാം ബാക്കിയുള്ളത് വീണ്ടും ഫ്രീസറിലേക്ക് വയ്ക്കാവുന്നതാണ് അടുത്ത ഒരു ടിപ്പ് ചാക്കിൽ ഇതേപോലെ സാധനങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കെട്ടിയെടുത്തിട്ട് അത് ആ ഒരു വള്ളിയിൽ പിടിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു നല്ല ടിപ്പാണ് അപ്പോൾ ഈ ചാക്കിൽ ഇതേപോലെ ഒന്ന് വള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് വള്ളി ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ക്രോസ് ചെയ്ത് എടുക്കുമ്പോൾ താഴെ വരുന്ന ഭാഗം പിന്നീട് നമ്മൾ ഇതേപോലെ ഒന്ന് തിരിച്ച് ക്രോസ് ചെയ്ത് കൊടുക്കാം മുകളിലാക്കി വെച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഇതേപോലെ ഒരു ഹോൾ കിട്ടും ഈ ഹോളിലേക്ക് നമുക്ക് ഈ ചാക്കിൻ്റെ അറ്റം ഒന്ന് വച്ചു കൊടുക്കാം ചാക്കിൻ്റെ അറ്റം ഇതേപോലെ വച്ചു കൊടുത്തതിന് ശേഷം ഈ വള്ളി നമ്മൾ ഇതേപോലെ അങ്ങ് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് നല്ല ലോക്കായിട്ട് കിട്ടും ഇതേ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ അതേ നന്നായിട്ട് ഇതിൽ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വള്ളിയിൽ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ എളുപ്പമാണ് അപ്പോൾ നല്ല വെയിറ്റ് ഉള്ള ചാക്കാണെങ്കിൽ പോലും നമുക്കിത് ഈ ഒരു രീതിയിൽ കൊണ്ട് നടക്കാം ഇനി നമുക്ക് പഞ്ചസാര കൊണ്ടുള്ള ഉപയോഗങ്ങൾ നോക്കാം അപ്പോൾ പഞ്ചസാര കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ നല്ല നല്ല ടിപ്സാണ് അപ്പോൾ കുറേ ടിപ്സ് ഉണ്ട് അപ്പോൾ നമുക്കിനി നോക്കാം പഞ്ചസാര കൊണ്ടുള്ള ഒന്നാമത്തെ ടിപ്പിനായിട്ട് ഇതേ ഒരു സ്പൂൺ പഞ്ചസാര ഞാൻ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനോടുകൂടെ ഒരു സ്പൂൺ സോപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഇത് ഇതേപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഈ പൗഡർ നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് കാണാം ഈ സോപ്പ് പൊടിയും പഞ്ചസാരയും കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തപ്പോൾ തന്നെ കിച്ചണിൽ നിറയെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇതേ നോക്കി കുറച്ച് പൊടി ഞാൻ ഇതേ ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെയുള്ള കണ്ടെയ്നർ നമ്മൾ മയോണൈസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുമല്ലോ ഇതേപോലെയുള്ള കണ്ടെയ്നറിലേക്ക് കുറച്ച് ഒരു സ്പൂണോളം പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ പാറ്റേനെ കൂടുതൽ കാണാറുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു പാത്രത്തോടു കൂടി അങ്ങ് വച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പാറ്റയുടെ ശല്യം കുറയ്ക്കാനായിട്ട് നല്ലൊരു പൗഡറാണിത് പാറ്റേനെ കാണുന്ന ഭാഗങ്ങളിൽ ഇത് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുത്താലും മതി പിന്നെ ആ ഭാഗത്ത് പിന്നെ പാറ്റ വരില്ല അപ്പോൾ പാറ്റ ശല്യം കുറക്കാൻ മാത്രമല്ല വീട്ടിൽ നമ്മുടെ ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പൗഡർ ഇട്ടാൽ മതി പഞ്ചസാരയും സോപ്പ് പൊടിയും കൂടി ഇതേപോലെ പൊടിച്ചിട്ട് നമുക്ക് നമുക്കിത് ഇതേപോലെ വാഷ് ബേസിൻ്റെ സീവിൽ സിങ്കിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന പ്രാണിശല്യം കുറക്കാനും അതേപോലെ തന്നെ ആ ഒരു സ്മെല്ല് ബാഡ് സ്മെല്ലൊക്കെ മാറ്റാനും ഇത് നല്ലതാണ് ഇത് മാത്രമല്ല വേറെ ഉപയോഗങ്ങളുണ്ട് അപ്പോൾ അടുത്ത യൂസിനായിട്ട് അടുത്ത ടിപ്പ് കാണിക്കുന്നതിനായിട്ട് ഞാൻ എന്തെങ്കിലും ഈ പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാരയും ആ ഒരു സോപ്പ് പൊടിയും കൂടി പൊടിച്ച് ആ ഒരു പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ സോപ്പ് പൊടിയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കുറച്ചും കൂടി നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിനായിട്ട് ഒരു രണ്ട് തുള്ളി കംഫേർട്ട് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് കംഫോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല അതെ കുറച്ച് കംഫോർട്ട് മാത്രമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഈ ഒരു സ്മെല്ല് കൂടുതലായിട്ട് കൂടുതൽ നേരം തങ്ങി നിൽക്കുന്നതിനായിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഇതേ ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം ഇതേപോലെ എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ആ ടിഷ്യൂ പേപ്പർ ഒന്ന് കുതിർത്തി വെച്ചിട്ട് നമുക്ക് വിൻഡോ സൈഡിലൊക്കെ വച്ച് കൊടുക്കാവുന്നതാണ് കിച്ചണിലോ അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ വിൻഡോ സൈഡിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല ഒരു ഫ്രഷ് സ്മെല്ലുണ്ടാവും അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഈ പഞ്ചസാരയിലേക്ക് ഒരു സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ പഞ്ചസാര തരി തരി പോലെയാണല്ലോ അപ്പോൾ നമുക്കിത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മെൽറ്റാക്കിയെടുക്കാം ചെറിയൊരു തരിതരി ഇരുന്നാലും കുഴപ്പമില്ല ഫുള്ളായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്യണമെന്നില്ല ഇനി നമുക്ക് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റാണ് പഞ്ചസാര അപ്പോൾ നമ്മൾ ഈ പഞ്ചസാരയും പാലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അതേപോലെ തന്നെ കൈയിലൊക്കെ ഇതേപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കൈക്കാണെങ്കിലും ഫേസിനാണെങ്കിലും പെ പെട്ടെന്ന് ഒരു നല്ല ഒരു ബ്രൈറ്റ്നസ് കിട്ടും അപ്പോൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നമ്മളിത് ഇതേപോലെ കുറച്ച് പാലും പഞ്ചസാരയും കൂടി ഫേസിലൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നല്ല ഒരു തിളക്കവും ആ ഒരു സ്കിൻ നല്ല ബ്രൈറ്റായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നതായിട്ട് അറിയാൻ പറ്റും എന്നിട്ട് നമ്മൾ ഫൗണ്ടേഷനോ ക്രീമൊക്കെ ഇട്ടിട്ട് ഫംഗ്ഷന് പോവുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഫേസ് കാണാനായിട്ട് അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരു തരിതരി പോലെ ഉണ്ടാവും പഞ്ചസാരയുടെ അപ്പോൾ ചെറിയ രീതിയിലൊന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് സ്കിൻ നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞു വരും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതേ നോക്കിയിട്ട് നല്ല ബ്രൈറ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ബ്രൈറ്റായിട്ട് കിട്ടും അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ല ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും സ്കിന്നിന് അപ്പോൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കൈ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും നല്ലതാണ് കൈൻ്റെ അകമൊക്കെ ആണെങ്കിലും ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയിലെ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്